Hello friends, Namaskaram. Pudhiyoru video like ellarkkum swagatham. Njan indu ivide undakkan povunnathu oru motta kurumayanu. Namukku easy aayittum adhuvale thanne valare tasty aayittum namukku ulliyokke valattathe valare pettanna thanne ee egg kuruma namukku ready aakki edukkam. Nammal ellarum thanne kitchen il ninnu valare pettanna joli kazhinju irangan nokkunnavarana alle. Appam valare easy aayittum adhuvale thanne simple aayittum namukku kariyalokke undakkuvaanengil adalle nalladhu. ആ ഒരു രീതിയിലുള്ള കറിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ എഗ് കുറുമ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പം ഞാൻ അടുപ്പിൽ ഓൾറെഡി കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പം ഈ ഓയിലിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, ഓൺലി ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ കറുവാപ്പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെ പെരിഞ്ജീരകം പിന്നെ ബേലീവ്സ് ഇത്രയും സാധനങ്ങൾ ഏലക്ക ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തു. അതൊന്ന് ചൂടായി വരുന്നുണ്ട് കണ്ട. ഏകദേശം അതൊന്ന് ആ പെരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടി കളർ മാറി വരുന്നുണ്ട്. ഇപ്പം ആ പെരിഞ്ചീരകത്തിൻ്റെ അതുപോലെ തന്നെ ഏലക്കയുടെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ മൂത്ത് കഴിയുമ്പോഴത്തേക്കിന്. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഏകദേശം ഒരു 2 teaspoons ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി 1 teaspoon ഉണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് നമ്മൾ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ട അതെല്ലാം കടന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവാണ് നമ്മുടെ ഈ കറിക്കുള്ളൂ, അതുകൊണ്ട് ആവശ്യത്തിന് ഉള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 3 വലിയ എരിവില്ലാത്തതും 2 നല്ല എരിവുള്ള പച്ചമുളകുമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ നല്ലതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഒത്തിരി കനത്തിലല്ല നമ്മൾ അരിയേണ്ടത്, ഏകദേശം നല്ലൊരു നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അത് ഇതുപോലെ ആ എണ്ണയുണ്ടല്ലോ അതിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു സ്വല്പം വെള്ളമാണ്. വെള്ളമെന്ന് പറയുന്നത് ഏകദേശം നമ്മളൊരു 2 tablespoons മാത്രം ഒഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും ഒഴിക്കരുത്. ഇനി അതിനുശേഷം അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് ഇതൊന്നും വഴറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ. ഇനി നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 whistle അതുപോലെ തന്നെ ഏറ്റവും ലോ അല്ല, മീഡിയത്തിൻ്റെയും ലോയുടെയും നടുഭാഗത്ത് വെച്ചിട്ട് 3 whistles കൂടെ നമുക്ക് കേൾക്കണം. അത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഉള്ളി നല്ലതായിട്ട് വഴണ്ട് കിട്ടും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ വിസിലെല്ലാം വന്ന് അതിൻ്റെ ആവിയെല്ലാം പോയതാണ്, അതിന് ശേഷമാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്തത് കണ്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കരിഞ്ഞു പോയിട്ടില്ല. അപ്പം നല്ല കറക്റ്റ് പരുവത്തിന് നമുക്കിപ്പോൾ ഉള്ളി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഉള്ളി വഴറ്റിയെടുക്കണ എത്ര സമയം വേണം അല്ലേ, അപ്പോൾ അതിൽ ഒക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വഴണ്ട് കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർക്കുന്നത്. 1 tablespoon മല്ലിപ്പൊടി, 1 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് 1/2 tablespoon പെരിഞ്ചീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മുടെ പൊടികളുടെ മണമെല്ലാം ഒന്നും പച്ചമണമെല്ലാം ഒന്നും മാറണമല്ലോ, അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ചതിന് ശേഷമാണ് ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ആ മസാലകളിലൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടൊന്ന് തക്കാളിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് ഏകദേശം 1 glass വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ചേർക്കുന്നത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളത്തിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ മസാല ചേർത്ത് കഴിയുമ്പോൾ തിളച്ച വെള്ളം ചേർക്കുന്നതാണ്. അപ്പോൾ അത്രയും കൂടെ വെള്ളം ചേർത്ത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ആ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരണം. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. ഞാനിവിടെ ആ കുക്കറിൻ്റെ അടപ്പ് തന്നെയല്ലേ, അത് തിരിച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ അടപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് തിളച്ച് വന്നാൽ മതി, അന്നേരത്തിന് നമ്മുടെ തക്കാളിയെല്ലാം ഉടഞ്ഞു കിട്ടും. ഇപ്പം നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തക്കാളി അതുപോലെ തന്നെ നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത് ഈ കുക്കറിൽ നമ്മൾ റെഡിയാക്കിയെടുത്ത സമയം കൊണ്ട് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇതുപോലെ തന്നെ കുക്കറിൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെന്ത് റെഡിയായിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അര ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ പിഴിഞ്ഞ് ആ പാൽ ഒഴിക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിതല്ലേ വളരെ ഈസി ആയിട്ടുള്ളത്, സുലഭമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും. ഇനി അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഇനി കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. കാഷ്യൂനട്ടൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു റിച്ച് കറിയായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കാഷ്യൂനട്ട് പേസ്റ്റും കൂടെ ചേർത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പം കറിയൊന്നും നമുക്ക് കുറുകി കിട്ടും. ഇനി ലാസ്റ്റ് ഇതിൽ ചേർക്കുന്നത് ഗരം മസാലയാണ്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്തിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്രയും മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 മുട്ടയാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിതുപോലെ ഒന്ന് വരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മസാല ആ മുട്ടയിലോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് താളിച്ചെടുക്കണം. ഞാനിവിടെ താളിക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് യൂസ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇപ്പം നമ്മുടെ ഉള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നു. ആ സമയം കൊണ്ട് നമുക്കിനി കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ജസ്റ്റ് ഞാനിപ്പോൾ തീ കുറച്ചിട്ട് അതൊന്നും നമുക്ക് മൂത്ത് കിട്ടിയാൽ മതി. ആ കാഷ്യൂനട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. അതിനെയും കളറൊക്കെ മാറി നമ്മുടെ എഗ്ഗ് കുറുമ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആ എണ്ണയും നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ്ഗ് കുറുമ റെഡിയായിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. വഴറ്റേണ്ട ആവശ്യമില്ല, വലിയ മസാലകളില്ല, എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്ന ഒരു അടിപൊളിയായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ബൈ.